السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയം ഉള്ള സത്യവിശ്വാസികളെ, സൂറത്തുൽ ഫതഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ദുനിയവിയും ഉഖ്രവിയുമായ നേട്ടങ്ങൾ ഈ സൂറത്ത് ഓതുന്നതിലൂടെ സത്യവിശ്വാസിക്ക് ലഭിക്കുകയാണ്. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും ഈ സൂറത്ത് ഓതാവുന്നതാണ്. അങ്ങനെ ഓതി ഫലം കണ്ട ഒരുപാട് മഹത്വക്കളുടെ ചരിത്രം കിതാബുകളിൽ കാണാൻ കഴിയും. പക്ഷേ ആ ലക്ഷ്യപൂർത്തീകരണത്തിന് മഹത്വക്കൾ ഒരു പ്രത്യേകമായ പല രൂപങ്ങളും പറഞ്ഞു വെച്ചതായി കാണാം. അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനോടുകൂടെ സൂറത്തുൽ ഫതഹിന്റെ കുറച്ച് മഹത്വങ്ങളും നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു. ഈ ലോകത്തെക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ് ആ സൂറത്ത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൂറത്ത് പറയുകയാണ്, ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് തുടങ്ങുന്ന സൂറത്താണത്. ഇമാം ബുഖാരി സ്വഹീഹാക്കിയ ഹദീസാണിത്. മഹാനായ തഅലബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും സൂറത്തുൽ ഫതഹ് ഓതിയാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മക്കം ഫതഹിൽ പങ്കെടുത്തവരെ പോലെയായി. ഇത്രയധികം മഹത്വമാണ് ഇതിനുള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ റമദാനിലെ ആദ്യ രാത്രിയിൽ സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തുൽ ഫതഹ് ഓതിയാൽ ആ വർഷം മുഴുക്കെ അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സുരക്ഷിതത്വം നൽകുന്നതാണ്. അള്ളാഹുവിൽ നിന്നുള്ള സഹായം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. റൂഹുൽ ബയാനിൽ ഇത് കാണാവുന്നതാണ്. മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് കാണാം, എന്തെങ്കിലും വിഷമങ്ങൾ തനിക്ക് പിടിപ്പെട്ടാൽ, മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, തനിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വിഷമങ്ങൾ നേരിട്ടാൽ ജുമുഅയുടെ സുന്നത്തുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന് ശേഷം ജുമുഅ നിസ്കാരാനന്തരം 7 തവണ ഞാൻ സൂറത്തുൽ ഫതഹ് ഓതും. എത്ര തവണ? 7 തവണ ഞാൻ സൂറത്തുൽ ഫതഹ് ഓതും. ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഇസ്മ, യാ ഫത്താഹ് എന്ന ഇസ്മ അബ്ജദിന്റെ എണ്ണം അനുസരിച്ച് 489 പ്രാവശ്യം ചൊല്ലും. ഇത് അടുത്ത ജുമുഅ വരെ എല്ലാ ദിവസവും ദുഹ്ർ നിസ്കാര ശേഷം ചെയ്തുകൊണ്ടേയിരിക്കും. ഓതുന്നതിനിടയിൽ ഞാൻ സംസാരിക്കാറില്ല. ഇങ്ങനെ 7 നാൾ കഴിയുമ്പോയേക്ക്, 1 ആഴ്ച അങ്ങ് പിന്നിട്ടപ്പോയേക്ക് എന്റെ ആഗ്രഹം സഫലമായി കഴിഞ്ഞിരുന്നു. അള്ളാഹു ജനങ്ങൾക്കിടയിൽ സ്വാധീന ശക്തി എനിക്ക് നൽകുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഖവാസുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ നമുക്കിത് കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ സൂറത്തുൽ ഫതഹ് നമ്മുടെ ജീവിതത്തിൽ പതിവായി ഓതാൻ നാം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞു, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, ഒഴിവുള്ള സമയങ്ങളിൽ സൂറത്തുൽ ഫതഹ് ഒരു പ്രാവശ്യമെങ്കിലും ഓതാൻ നാം എല്ലാവരും ശ്രദ്ധ പുലർത്തണം. ഈ സൂറത്ത് പതിവാക്കിയവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യവും ലഭിക്കുന്നതാണ്. ഖസീനത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ അത് കാണാം. ഏറ്റവും വലിയ മുഅ്മിനിന്റെ ആഗ്രഹമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നോക്ക് കാണുക എന്നത്. അതിനും ഒരു കാരണമായിരിക്കും സൂറത്തുൽ ഫതഹ് നിരന്തരമായി പാരായണം ചെയ്യുന്നത് എന്നത്. അതുകൊണ്ട് ഇതെല്ലാം നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ സൂറത്തുൽ ഫതഹ് കൃത്യമായി ഓതാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.